അവസാനം നീ പറയേണ്ടത് എന്താ മരണത്തെ കുറിച്ച് ഓർത്തോ പരലോകം ഓർത്തോ നല്ല ഒരു അന്ത്യത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്തോ നല്ല ഒരുക്ക് നല്ല ഒരുക്കം ആണെന്നാ പറയുന്നത് ഉറങ്ങുമ്പോ ഉറങ്ങാൻ കിടക്കുമ്പോ ഒരുങ്ങണം എന്നാ പറയുന്നത് എങ്ങനെ ഒരുങ്ങണം എന്നാ പറഞ്ഞത് ീ നിന്റെ കിടപ്പ് സ്ഥാനത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചാൽ നിസ്കാരത്തിന് ഉതവെടുക്കുന്നത് പോലെ പൂർണ്ണമായി നീ ഒരു ഉതുവെടുത്തിട്ട് വേണം ബെഡ്റൂമിലേക്ക് ചെല്ലാൻ അങ്ങനെ നീ കിടക്കുമ്പോ നിന്റെ വലതുകശം ചെരിഞ്ഞു കിടന്ന വലത്തെ കൈപ്പത്തിയിലേക്ക് നിന്റെ കവിൾ ചേർത്ത് വെച്ച് കിടക്ക് എന്നിട്ട് നീ പറഞ്ഞോ അതല്ലെങ്കിൽ അള്ളാഹുവേ നിന്റെ നാമത്തിലാ എന്റെ ജനനം നിന്റെ നാമത്തിലാ എന്റെ മരണം അതൊരു പക്ഷേ ഈ ഉറക്ക എൻ്റെ അവസാനത്തെ ഉറക്കായിരിക്കും അല്ലോ ഈ ഉറക്കിലെങ്ങാനും നീ എന്റെ ആത്മാവിനെ പിടിച്ചു വെച്ച് തിരിച്ചു തരാതെ ഞാൻ ഈ ഉറക്കിലെങ്ങാനും മരണപ്പെടുകയാണെങ്കിൽ നീ എന്നെ നല്ല മരണം എനിക്ക് നല്ല അന്ത്യം തരണേ അതല്ല നീ എനിക്ക് എന്റെ ആത്മാവിനെ വീണ്ടും തിരിച്ചു തന്ന് ഉണരാൻ എനിക്ക് ഉണ്ടെങ്കിൽ നിന്റെ നല്ലവരായ സാലിഹീങ്ങളായ അടിമകൾക്ക് നീ എപ്രകാരം പ്രൊട്ടക്ഷനും കാവലും സംരക്ഷണവും സുരക്ഷിതത്വവും ഒക്കെ നൽകുന്നുണ്ടോ അതുപോലെ സാധുവായ എന്നെയും നീ സംരക്ഷിക്കണേ എന്നും പറഞ്ഞിട്ടാ ഉറങ്ങാൻ കിടക്കുന്നത് തീർന്നില്ലല്ലോ റബ്ബേ എന്നെല്ലാം നിന്നിൽ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എനിക്കെന്ത് എന്താ കാര്യം എനിക്കെന്ത് പ്രതിസന്ധിയാ എനിക്കെന്ത് പ്രശ്നങ്ങളാ കാരണം ഞാനെല്ലാം വരമേൽപ്പിക്കുന്നത് നിന്നിലല്ലേ അസിലും പ്രശ്നങ്ങളില്ലെന്ന് ഓടി രക്ഷപ്പെടാൻ എനിക്ക് നീയല്ലാതെ ആരാ ഉള്ളത് അല്ല എനിക്ക് അഭയം ചോദിച്ചു വരാനുള്ള ഒരു അഭയ കേന്ദ്രമായിട്ട് നീയല്ലാതെ എനിക്ക് അറിയാവുള്ളതല്ല അതുകൊണ്ട് ആമൻ തൂ കണ്ടോ ഏത് പ്രശ്നത്തിൻ്റെയും പരിഹാരമായ ഈമാനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് മനുഷ്യനതാവിൻ്റെ ഒരു ദിവസത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഉറങ്ങുമ്പോൾ അവസാനത്തെ വാചകത്തിലും അതാ പറയുന്നത് ആമൻ തൂ ബി കി താബിക്കല്ലാഹുവേ ഞങ്ങൾക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ള നിൻ്റെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആാനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു وبنبيك الذي أرسلت നീ ഞങ്ങളിലേക്ക് ദൂതനായി അയച്ച നിന്റെ നബീരും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഇതായിരിക്കണം അവസാനം പറയുന്ന വർത്തമാനങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മറ്റെന്തെങ്കിലും സംസാരങ്ങൾ നമ്മളത് പറഞ്ഞതിൻ്റെ ശേഷം പറഞ്ഞു പോയെങ്കിൽ വീണ്ടും ഈ വാചകം ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് അതുതന്നെ ആയിരിക്കണം അവസാനത്തെ വാചകം അങ്ങനെ ഉറങ്ങിക്കിടന്നുറങ്ങാൻ കിടന്ന മനുഷ്യൻ ആ രാത്രിയിലെങ്ങാനും ആ ഉറക്കിലെങ്ങാനും മരണപ്പെട്ടു പോയാൽ അവന് നല്ല അവർ ം കിട്ടിക്കഴിഞ്ഞു നല്ല അന്ത്യത്തിന് വേണ്ടിയല്ലേ നമ്മൾ ചോദിക്കുന്നത് വേണ്ടിയല്ലേ നമ്മൾ റബ്ബിനോട് കരഞ്ഞു തേടുന്നത് നന്നാക്കണേ ഏത് വിഷയത്തിലും പര്യവസാനം ഏറ്റവും നന്നാക്കണേ മുസ്ലിമാ നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ നല്ലവരുടെ കൂടെ ചേർത്ത് തരണേ എന്നൊക്കെ പറയുന്നു അന്ത്യം നന്നാകലാണ് പ്രധാനമെന്ന് നമ്മൾ പഠിക്കുന്നു ഹുസുനുൽ ഹാത്തിമത്ത് എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചു കൊണ്ടിരിക്കേ മരിക്കൽ എന്ന് മാത്രമല്ല ഉദ്ദേശം സുജൂതിൽ കിടക്കുമ്പോൾ മരിക്കുക എന്ന് മാത്രമല്ല അതുപോലെ തന്നെ പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കേ മരിക്കുക എന്നത് മാത്രമൊന്നുമല്ല സഹോദരന്മാരെ ഷിർക്കില്ലെന്ന് മുക്തമായി ശിർക്ക് ചെയ്യാതെ മരിക്കാൻ കഴിയുക ഒരു വിദഗ്ധ ചെയ്യാതെ മരിക്കാൻ കഴിയുക ഒരു ഹറാമ് അറിഞ്ഞുകൊണ്ട് ചെയ്ത് അതിൽ നിന്ന് തൗബ ഉപച്ചെയും മടങ്ങാതെ അങ്ങനെയുള്ളൊരു മരണം വരാതെ റബ്ബിനോടവൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഏതവസരത്തിൽ മരിക്കുന്നുവോ എവിടെ വെച്ച് എന്നുള്ളതല്ല പ്രശ്നം എങ്ങനെ എന്നതാണ് പ്രശ്നം വല്ലാത്ത മൂത്തുന്ന് ആയുഹല്ലധീന ആമനുത്തക്കുല്ലോ ഓ വിശ്വാസികളെ നിങ്ങൾ നിങ്ങളല്ലാൻ്റെ നിയമങ്ങളെ പേടിച്ച് ജീവിക്കണേ തക്കവയോടെ ജീവിക്കണേ എങ്ങനെ എങ്ങനെയൊക്കെ റബ്ബിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കുകയും ഏതൊക്കെ വിരോധങ്ങൾ ജീവിതത്തിൽ ഒന്ന് മാറ്റിവെക്കുകയും ചെയ്തുകൊണ്ട് തക്കുവ എങ്ങനെയെല്ലാം തൻ്റെ ജീവിതത്തിൽ നിലനിർത്തണോ അതാണ് ഹക്ക് തുകാത്തിഹി എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ തക്കുവയോടെ നിങ്ങൾ ജീവിക്കണേ വലാത്തമൂ തുന്ന നിങ്ങളും മരിച്ചു പോകാൻ ഇടവരരുതേ ഇല്ലാസ്ലിമോ മുസ്ലിമായ നിലയിലല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുതേ ഉപ്പമാരെ ഉമ്മമാരേ മക്കളോട് ഇന്ന് വരെ അത് പറഞ്ഞിട്ടുണ്ടോ നമ്മൾ മോനെ മോളേ നിങ്ങൾ എങ്ങനെയാ അന്ത്യം സംഭവിക്കുക എന്നത് ഉപ്പാക്ക് പേടിയുണ്ട് ഉമ്മാക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ നമുക്കങ്ങനെ ഒരു ബേജാറ് തോന്നിയിട്ടില്ല അല്ലേ എന്നാൽ ഇബ്രാഹിം അലൈഹി സ്വലാമിന് തോന്നിയിട്ടുണ്ട് അലൈഹി സ്വലാത്തു വസ്സലാമിന് തോന്നിയിട്ടുണ്ട് മരണം ഹാജരായപ്പോ മക്കളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ചോദിക്കുകയാണ് മക്കളെ പാപ്പ പഠിപ്പിച്ച ആദർശത്തിന് വിരുദ്ധമായിട്ടാണോ നിങ്ങൾ ജീവിക്കുക എന്റെ കാലശേഷം നിങ്ങൾ എന്തിനെയാ ആരാധിക്കുക ആരെയാ ആരാധിക്കുക മക്കള് പറഞ്ഞ മറുപടി കേട്ട് ഉപ്പാക്ക് സന്തോഷമായി ഞങ്ങൾ അങ്ങ് പഠിപ്പിച്ച പൂർവീകർ പഠിപ്പിച്ച അഥവാ നമ്മുടെ പ്രവാചകന്മാരുടെ ശൃംഖല നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള ആ തൗഷീദിൽ ഞങ്ങൾ അടിയുറച്ചു നിൽക്കും ഇബ്രാഹിം നബി അലൈ സ്വലാത്ത് വസ്ലാമും മക്കളോടതു പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നിങ്ങൾക്ക് ദീനായിക്കൊണ്ട് ഈസ്ലാമിനെ തെരഞ്ഞെടുത്ത് തന്നിരിക്കുകയാണ് മുസ്ലിമിങ്ങളായിക്കൊണ്ടല്ലാ ഞാൻ എന്നോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും പറയുകയാണ് ജീവിതത്തിന്റെ അവസാന ഘട്ടമെങ്ങാലും പഴച്ചുപോയാൽ ആ നഷ്ടം നികത്തുവാൻ പിന്നെ വഴികളില്ല എത്രയോ ആളുകൾ നമ്മിൽ വിട പറഞ്ഞു പോയി എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവരുണ്ട് ഇസ്ലാമികമായ രംഗത്ത് മികച്ചു നിന്നവർ പല പല പ്രോഗ്രാമുകൾക്കും മുന്നിൽ ഓടിച്ചാടി നടന്നവർ പല പല പദ്ധതികൾക്കും ആവിഷ്കരണം നൽകിയവർ പല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വളരെ പ്രയാസപ്പെട്ട് മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് മരണം വരിച്ച എത്രയോ സഹോദരങ്ങളുണ്ട് വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ എടുത്തു പറയുമ്പോൾ ജാമ്യയുടെ സന്തതിയായ നല്ലൊരു കുട്ടിയായിരുന്നു സുലൈമാനുൽ ഹമി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനായ പൊന്നുമോൻ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലാണ് പഠനം കഴിഞ്ഞിട്ടും പഠനകാലത്തും ഉണ്ടായത് ശേഷവും ആ രൂപത്തിലാണ് പ്രവർത്തിച്ചത് മാത്രമല്ല തൻ്റെ സഹപാഠികൾക്ക് ദീനെത്തിച്ചു കൊടുക്കുവാൻ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കുമുള്ള ഇല്ലുമിനെന്ന് പറയുന്ന അവരെ സാംസ്കാരിക രംഗത്ത് ദീനിന്റെ വക്താക്കളായി മാറ്റുമാറുള്ള പ്രവർത്തനങ്ങളുടെ പല മേഖലകളുടെയും കാര്യങ്ങൾക്ക് വേണ്ടി തുടക്കം കുറിച്ചുകൊണ്ടാണ് ആ പൊന്നമോൻ യാത്രയായത് ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഫഹമി നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ഇവിടെയും പരിസരങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്ന എത്രയോ വലിയ പണ്ഡിതന്മാർ നേതാക്കൾ സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് അടുത്ത ദിവസം മരണപ്പെട്ടവരുണ്ട് പ്രിയപ്പെട്ട സുഹൃത്ത് ടി കെ അഷറഫിൻ്റെ മാതാവ് അടുത്ത ദിവസം മരണപ്പെട്ടു പോയി അള്ളാഹു എല്ലാവരുടെയും കബറുകൾ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ അവരുടെ കബറുകളെല്ലാം അള്ളാഹു ജന്നത്താക്കി കൊടുക്കുമാർ അവരെയും അവന്റെ നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ ഓരോ മരണങ്ങളും ആ മരണത്തോടു കൂടി അവരവരുടെ ലോക